ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോ 2020-21 എസ് എസ് എൽ സി എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് സന്തോഷമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ കുറച്ച് സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള പ്ലസ് വൺ വിദ്യാർത്ഥികളും പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള പലരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ജസ്റ്റ് വീഡിയോ ഒന്ന് ഫുള്ള് കാണുക. എന്നിട്ട് നിങ്ങളുടെ കസിൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അങ്ങനെ ആരെങ്കിലും ഈ വർഷം സ്റ്റേറ്റ് സിലബസ്, കേരള സ്റ്റേറ്റ് സിലബസ് ഇംഗ്ലീഷ് മീഡിയമോ മലയാളം മീഡിയമോ പഠിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ ലിങ്ക് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് 100% എം എസ് സൊല്യൂഷൻസ് ഗ്യാരണ്ടി പറയുന്നു, ഇത് അവർക്ക് പോസിറ്റീവ് റിസൾട്ട് നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും. പ്രിയപ്പെട്ട ഈ വർഷത്തെ എസ് എസ് എൽ സി പഠിക്കുന്ന വിദ്യാർത്ഥികൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പേ എസ് എസ് എൽ സി ഷുവർ എ പ്ലസ് എന്ന് പറഞ്ഞിട്ട് PDFകളുമായി ഈ യൂട്യൂബിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. എന്തോ ഞാൻ രാത്രിയിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ ആ ഒരു ഒന്ന് രണ്ട് ആഴ്ചകൾ കൊണ്ട് വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരാഴ്ചകൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു 20,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് വന്ന ഒരു യൂട്യൂബ് ചാനലാണ് എം എസ് സൊല്യൂഷൻസ്. പിന്നീട് എൻ്റെ സാങ്കേതിക കാരണങ്ങളാലും എൻ്റെ സാമ്പത്തിക കാരണങ്ങളാലും ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉപേക്ഷിച്ചു. പിന്നീട് വീണ്ടും അടുത്ത വർഷം, അതായത് ഈ വർഷം 2020 എസ് എസ് എൽ സി എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ആ പ്ലാറ്റ്ഫോം ഒന്നുകൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ഓണാക്കി. അത് PDFകൾ കൊണ്ട് മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി ഷുവർ എ പ്ലസ് എന്ന് പറയുന്ന പുസ്തകമായിട്ടും ഗ്രൂപ്പുകളുമായിട്ടും. അങ്ങനെ ആ 2-ാമത്തെ അധ്യായത്തിൽ എനിക്ക് കിട്ടിയത് 43,000 സബ്സ്ക്രൈബേഴ്സിലേക്കാണ് ആ ഒരു വർഷം 2020 എത്തിയത്. ആ 43,000 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് നിങ്ങൾ ഇന്ന് കാണുന്ന 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയത് ഈ കൊറോണയുടെ സിറ്റുവേഷനിലാണ്. വളരെ പെട്ടെന്നുണ്ടായ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വാർത്തകൾ എന്നാലാവുന്ന തരത്തിൽ സത്യസന്ധമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടുള്ള ഒരു ഫലമായിരിക്കാം, അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു റിസൾട്ട് ലഭിക്കും എന്നുള്ള ഒരു ധാരണ കൊണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ എസ് എസ് എൽ സി പഠിക്കുന്ന വിദ്യാർത്ഥികളും എൻ്റെ കയ്യിലേക്ക് വരേണ്ടവരാണ്, അല്ലെങ്കിൽ അവരിലേക്ക് ഞാൻ പോകേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ പലരും ഈ വർഷം, എനിക്ക് തോന്നുന്നു, ഒരു 500-ഓളം പുസ്തകങ്ങൾ, എസ് എസ് എൽ സി ഫിസിക്സ് കെമിസ്ട്രി ഷുവർ എ പ്ലസിൻ്റെ പുസ്തകം ഞാൻ അവർക്ക് പോസ്റ്റ് ഓഫീസ് വഴിയും അല്ലാതെ DTDC കൊറിയർ വഴിയും പ്രൊഫഷണൽ കൊറിയർ വഴിയും ഞാൻ നേരിട്ട് ചെന്നും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഒരു നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് ഗ്രൂപ്പ്, കുട്ടികളെ ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങൊക്കെ വളരെ ഉഷാറായിരുന്നു, പക്ഷേ പിന്നീട് കഴിഞ്ഞൊരു 1 ആഴ്ചയായിട്ട് എനിക്ക് അതിലേക്കങ്ങോട്ട് കറക്റ്റ് ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ ചെറിയൊരു പണി നടക്കുന്നത് കൊണ്ടും വീഡിയോ ക്ലാസ്സുകൾ കൃത്യമായിട്ട് എന്നിലേക്ക് എത്താത്തത് കൊണ്ടും, വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് 3rd chapter റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി കംപ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എഡിറ്റ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ 2nd part വരെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 3rd part ഉം 4th part ഉം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം രാത്രിയിൽ അത് അവർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി പറയാനുള്ളത് ആ പുസ്തകത്തെക്കുറിച്ചും ആ ഗ്രൂപ്പിനെക്കുറിച്ചുമാണ്. 1-ാമത്തെ കാര്യം, നിങ്ങൾ 10-ാം ക്ലാസ്സിൽ ഫിസിക്സ് കെമിസ്ട്രി ഷുവർ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വാട്സപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, അല്ലാതെ നിങ്ങൾ എന്നെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ വീഡിയോ കോള് ഓഡിയോ കോള് ചെയ്ത് വെറുപ്പിക്കരുത്. സത്യസന്ധമായിട്ട് പറയാമല്ലോ, ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ആരോട് ഞാനത് സംസാരിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയങ്ങളിലായിരിക്കും ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ വെറുതെ വീഡിയോ, ജസ്റ്റ് അവർ ഹലോ എന്ന് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കൂടി. നിങ്ങൾ വാട്സപ്പിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണോ, നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ഷുവർ എ പ്ലസ് ബുക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. എൻ്റെ പേര് ഷുഹൈബ്, ഞാൻ കോഴിക്കോട് കൊടുവള്ളിയാണ്. ഞാൻ ഈ വർഷത്തെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എനിക്ക് ഷുവർ എ പ്ലസ് ബുക്കിനെക്കുറിച്ച് അറിയുവാനും ഗ്രൂപ്പിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അറിയുവാനും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക.
അത് കാണുമ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ആ നമ്പർ സേവ് ചെയ്യാനും അതിനുശേഷം ഒരു സമയപരിധിക്കുള്ളിൽ എനിക്കതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് മറുപടിയായി നൽകാനും സാധിക്കും. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒരു ഹലോ, ആ ഇയാളെന്താ ഈ മെസ്സേജിന് റിപ്ലൈ തരാത്തത്, ഈ വലിയൊരു യൂട്യൂബർ അല്ലെ, അഹങ്കാരമാണോ? അല്ല, ഒരു ഹലോയിൽ ഞാൻ എന്താണ് നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരേണ്ടത്? നിങ്ങൾ ആരാണെന്നറിയാതെ, നിങ്ങൾ എന്താണെന്നറിയാതെ, എന്തിനാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നതെന്നറിയാതെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരിക? നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചു നോക്കൂ. എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളെ മറ്റൊരാളായിട്ട് കണ്ടു നോക്കൂ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ബുക്കിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ആ പുസ്തകം എന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികളിൽ നിന്ന് നിങ്ങൾക്കറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കും. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, അതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വീഡിയോൻ്റെ ലെങ്ത് കുറച്ച് കൂടും, പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും ലെങ്ത് കൂട്ടി സംസാരിക്കുന്നത്. ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 500 രൂപയാണ് ഗ്രൂപ്പിൻ്റെ വില. ഒരു വർഷത്തേക്ക് 500 രൂപ. ഓക്കെ, ഈ 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് കെമിസ്ട്രി നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സുകൾ പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഒന്നത് മാത്രമല്ല, കെമിസ്ട്രി ഏകദേശം കംപ്ലീറ്റ് ഞാൻ A+ ആക്കി തരും. ഫിസിക്സ്, മാത്സ്, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ്, ബയോളജി, സോഷ്യൽ സയൻസ്. ഫിസിക്സ് ഷുവർ A+ ബുക്ക് തന്നെയുണ്ട്. ബാക്കി മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ഹിന്ദി പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് A+ കിട്ടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഷുവർ A+ പറയാൻ പറ്റുന്ന PDF ഫയലുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയ നിവാരണത്തിനും ഡൗട്ട് ക്ലിയർ സെക്ഷനും കംപ്ലീറ്റ് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ പബ്ലിക് ആക്കും. അതിൽ നിന്ന് നിങ്ങൾ ഗ്രൂപ്പിലൂടെയൊക്കെ എന്താ പറയുക, സംശയങ്ങൾ തീർക്കാം. ഒരു കുട്ടിയുടെ സംശയം മറ്റൊരു കുട്ടി തീർത്ത് തരും. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലേക്കും ഒരു A+ കൊണ്ടുവരുന്ന ലോകം, അല്ലെങ്കിൽ നല്ലൊരു പേഴ്സൻറ്റേജ് നിങ്ങളുടെ SSLCയിലെ മാർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ആ ഒരു 500 രൂപയുടെ ലക്ഷ്യം. എനിക്കത് നിങ്ങൾ വിചാരിക്കും, ഇയാളെന്തോ പൈസ കിട്ടാനുള്ള പരിപാടിയായിട്ടാണല്ലോ യൂട്യൂബിൽ വരുന്നത്. നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ശകാരിക്കാം, നിങ്ങൾക്ക് എന്നെ തെറ്റിദ്ധരിക്കാം, എനിക്കൊരു പ്രശ്നവുമില്ല. ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം, അതായത് ഷുവർ A+ കൊണ്ടായാലും ഈ ഗ്രൂപ്പിൽ കൊണ്ടായാലും അത് ലഭിക്കുന്ന പണം, ഞാനതിൽ നിന്ന് ചെറിയൊരു വിഹിതം മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി വിഹിതങ്ങൾ പോകുന്നത് മറ്റ് വഴിയിലൂടെയാണ്. അത് നിങ്ങൾക്കറിയില്ല. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വളരെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കുട്ടിയാണോ? SSLC പഠിക്കുന്ന, സാറേ എനിക്ക് ഉപ്പയില്ല, പിന്നെ ഒരാൾ, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കെന്തോ ആയിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്നെക്കുറിച്ച് അറിയാവുന്നവർ, ഞാൻ ഉള്ളത് പറയാലോ, എന്നെക്കുറിച്ച് അറിയാവുന്നത് ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തുകയില്ല. എന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും എന്നെ മനസ്സിലായിട്ടില്ല. അതാണ് എൻ്റെ സത്യം. എന്നൊരു ഒരു ഒരു ഒരാൾ, ഞാൻ എനിക്കറിയില്ല, ജസ്റ്റ് ഹലോ എന്ന് മെസ്സേജ് ചെയ്തു, ബുക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ ബുക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്തു. ബുക്കിൻ്റെത് 350 രൂപ പ്ലസ് 100 രൂപ ചാർജ് വരും, പിന്നെ ഗ്രൂപ്പിലാണെങ്കിൽ 500 രൂപ. ആ കുട്ടി പുസ്തകത്തിന് ഓർഡർ ചെയ്തു. പിന്നീട് ഒരല്പം കഴിഞ്ഞപ്പോൾ അവളുടെ ഉമ്മ വിളിച്ചു, സാറേ ഇങ്ങനെയൊക്കെയാണ്, എത്ര രൂപയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ടോട്ടൽ ഗ്രൂപ്പിന് 500 രൂപയും പുസ്തകത്തിന് 1 രൂപയുമാണ്. അപ്പോൾ ആയിക്കോട്ടെ മോളെ, ഞാൻ മോളെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, മോളെന്നെ ഡയറക്റ്റ് തന്നതാണ്, സാർ അയച്ചോളൂ എന്ന് പറഞ്ഞു. ആ വാക്കുകളിൽ എവിടെയോ എനിക്ക് എന്തോ ഒരു മണം വന്നു. ആ അവർ തന്നെ പറഞ്ഞു അവളുടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്യണം? എന്നാലാവുന്ന കാര്യം ഞാൻ ചെയ്തു. പുസ്തകം അവിടെ എത്തിച്ചു കൊടുത്തു, ഗ്രൂപ്പിൽ ജോയിനും ചെയ്തിപ്പിച്ചിട്ടുണ്ട്. 5 പൈസ ഞാൻ വാങ്ങിയിട്ടില്ല. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ കഴിഞ്ഞ വർഷം, ഞാനിത് നിങ്ങളോട് എൻ്റെ ഈ സംഭവം പറയല്ല, അത് പറയരുത് എന്നാണ് എൻ്റെ റബ്ബിനെ പഠിപ്പിച്ചത്. പക്ഷേ ഞാനത് പറയാനൊരു കാരണമുണ്ട്, കാരണം പലതും ഉണ്ട്. അത് എൻ്റെ എന്നെ പലരും ഇപ്പോൾ കുറഞ്ഞു ദിവസങ്ങളിലായി വല്ലാതെ എന്നെ തളർത്തുന്നുണ്ട്. എനിക്കത് വിഷയമല്ല, പക്ഷേ തളർത്തുക മീൻസ് എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട് പലരും. ഞാൻ എന്തോ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസുകൾ എടുത്ത് നോക്കിക്കോളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഇത്രയും കാലം MS സുരേഷൻ സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കോളൂ. മോട്ടിവേഷൻ്റെ സമയത്ത് മോട്ടിവേഷൻ, ക്ലാസ്സുകളുടെ സമയത്ത് ക്ലാസ്സുകൾ, വിദ്യാഭ്യാസ വാർത്തകളുടെ സമയത്ത് വിദ്യാഭ്യാസ വാർത്തകൾ, എല്ലാം എന്നാലാവുന്ന തരത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പലരും പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട്. എനിക്ക് വിഷയമല്ല, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ മുകളിൽ ഒരാളുണ്ട്. ഞാൻ ആരോടും ഞാൻ ഈ ഉപദ്രവങ്ങൾക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ ഒന്നും പോകാറില്ല. അത് എന്നെ ഞാൻ പഠിച്ച വഴി അതാണ്.
ഞാൻ പഠിച്ച വഴിയിൽ ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ്. ഞാൻ പഠിച്ച വഴികൾ അതാണ്. വഴികളിലുള്ള കല്ലുകളെ, അതെന്ത് ചെറിയ കല്ലുകളാണെങ്കിൽ കൂടി മറ്റുള്ള പിന്നിൽ വരുന്ന ആൾക്കാർക്ക് തടസ്സമാവരുതേ എന്ന് വിചാരിച്ചുകൊണ്ട് വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കിയതാണ് എൻ്റെ മുഹമ്മദ് നബി. ആ പാത പിൻപറ്റി ജീവിക്കുന്നതാണ്. ഞാൻ ഇവിടെ മതം പറയില്ല കേട്ടോ, മതം പറയല്ല. നമ്മൾ ഓരോരുത്തർക്കും ഓരോ മതമുണ്ട്, അതിലോരോ ദൈവമുണ്ട്. പക്ഷെ ദൈവം ഒന്നാണ്. ആ ചിന്തയിലെത്തുന്നവർക്കാണ് ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കാൻ കഴിയുക. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ വരണം. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നെക്കുറിച്ച് കരുതി വെക്കുന്നതിൽ പല തെറ്റിദ്ധാരണകളുണ്ട്. അത് തിരുത്താൻ എന്നാലാവുന്ന തരത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ ചെയ്യും? ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലെ കമൻറ്റ് ബോക്സിലല്ല നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങളെ കുറ്റപ്പെടുത്തിക്കുള്ളൂ, നിങ്ങൾ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ വർഷത്തെ SSLC-ക്കാരെ, വീണ്ടും കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഞാൻ ചെയ്തതുപോലെ തന്നെ ഈ വർഷത്തെ SSLC-ക്കാരെ കൂടിയും എനിക്ക് ആ മോട്ടിവേഷൻ ഫീൽഡിലൂടെയും ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടും അവരെ ആ ഫുൾ എ പ്ലസിൻ്റെ അല്ലെങ്കിൽ അവരുടെ പേഴ്സൻറ്റേജ് കൂട്ടുന്ന ലോകത്തിലേക്ക് എനിക്ക് അവരെ കൊണ്ടുവരണം. അതിന് ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ അയച്ചോളൂ, എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. പറയണം എൻ്റെ പേരിതാണ്, ഞാൻ ഇന്ന ജില്ലയിലാണ്, ഞാൻ ഇംഗ്ലീഷ് മീഡിയം അല്ലെങ്കിൽ മലയാളം മീഡിയം വിദ്യാർത്ഥിയാണ്, എനിക്ക് ആ പുസ്തകത്തെക്കുറിച്ച് അറിയാനും അതോടൊപ്പം തന്നെ ഗ്രൂപ്പിനെക്കുറിച്ച് അറിയാനും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരണങ്ങൾ ഞാൻ തരും. ഞാൻ ഒരിക്കലും മറ്റ് യൂട്യൂബേഴ്സിനോട് മത്സരിക്കുന്നൊരു വ്യക്തിയല്ല. വി ക്യാൻ മീഡിയ, ഓപ്പൺ ഔട്ട്, ജെറിക്സ് മീഡിയ, മൈബൂസ് ഇൻഫോ, പള്ളിക്കൂടം ഓൺലൈൻ, ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ പേര്, ഇതിൽ പല യൂട്യൂബേഴ്സിൻ്റെ പേരും ഞാൻ അറിയുന്നത് കമൻറ്റ് ബോക്സിലെ കുട്ടികൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ്. ഞാൻ അവരെ ഫോളോ ചെയ്യാറുണ്ട്. നിഖിൽ സാറിനെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഓപ്പൺ ഔട്ടിലെ സാറിൻ്റെ പേര് എനിക്കറിയില്ല. ആ സാറ് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് എന്ന് അറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. കാരണം ഈ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തേ ഉള്ളൂ. ഞാൻ കൊടുവള്ളിക്കാരനാണ്. ഞാൻ കഴിഞ്ഞ വർഷം MJ ഹയർ സെക്കൻഡറി സ്കൂൾ, മർക്കസിൽ, കുന്ദമംഗലം, മാവൂര്, മുക്കം എല്ലായിടത്തും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ ചക്കാലക്കൽ ഞാൻ പോയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം. അതൊരു ദൈവത്തിൻ്റെ ഒരു ഫലമാണ്. ഇത്രയും അടുത്തുള്ള ആൾക്കാരെ നമ്മൾ അറിയുന്നത് ഒരു യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെയാണ്. എങ്കിലും ആ ഓപ്പൺ ഔട്ട് എന്ന് പറയുന്ന ചാനലൊക്കെ കുട്ടികൾക്ക് വളരെ ഉപകാരം ഉണ്ടാകും. അവർക്ക് വിദ്യാഭ്യാസ വാർത്തകൾ നൽകുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് നൽകാവുന്ന ക്ലാസ്സുകൾ വിക്ടേഴ്സിനേക്കാൾ നല്ല വൃത്തിക്ക് അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ്സുകൾ അവർ അറ്റൻഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാത്തത് കുട്ടികൾ മൈൻഡ് ചെയ്യുന്നില്ല. ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, വിക്ടേഴ്സ് ക്ലാസ് ഒന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. കുട്ടികൾ അവർ വീഡിയോ ക്ലാസ്സുകൾ, ഇംഗ്ലീഷിൻ്റെ പാർട്ട് 1, പാർട്ട് 2 എന്നൊക്കെ സാറ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. കുട്ടികൾക്ക് വേണ്ട ക്ലാസ്. എന്തായാലും നിങ്ങൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലുകളൊക്കെ നിങ്ങൾ തേടി വരും. അതിൽ MS Solutions-നെ നിങ്ങൾ തേടി വരുന്നത് ട്രിക്കുകളും ടിപ്സുകൾക്കും മോട്ടിവേഷനും പഠിക്കുമ്പോൾ തളർന്നു പോകുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും നിങ്ങൾ ഡയറക്റ്റ് എന്നെ വിളിക്കുക. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫറിന് വേണ്ടി അപ്ലൈ ചെയ്തു, പക്ഷേ ആ കുട്ടി പറയുകയാണ് എനിക്ക് കിട്ടാൻ സാധ്യതയില്ല. ഞാൻ എന്നാലാവുന്ന തരത്തിലൊക്കെ ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട്. അതേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. വാക്കുകൾ കൊണ്ടെങ്കിലും സമാധാനിപ്പിക്കാൻ പറ്റണം, അല്ലാതെ വാക്കുകൾ കൊണ്ട് കുത്തുന്നതല്ല യഥാർത്ഥ ജീവിതം. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വർഷത്തെ SSLC വിദ്യാർത്ഥികൾ നിങ്ങളെന്ത് ചെയ്യുക? ആ ബുക്കിനെ കുറിച്ച് അറിയുവാനും അതോടൊപ്പം തന്നെ ഗ്രൂപ്പിനെ കുറിച്ച് അറിയുവാനും വേണമെന്നുള്ളവർ മാത്രം എനിക്ക് വാട്സപ്പ് ചെയ്യുക. ദയവ് ചെയ്ത് വിളിച്ച് ശല്യം ചെയ്യരുത്. പിന്നെ അതോടൊപ്പം തന്നെ വാട്സപ്പ് കോളും വാട്സപ്പ് വീഡിയോ കോളും ചെയ്യരുത്. നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ, കട്ടാക്കി കഴിഞ്ഞാൽ ബിസി എന്നുള്ളൊരു സൗണ്ടാണ്, ഒരു റിപ്ലൈയാണ് ഉണ്ടാവുക. അങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വിളിക്കുകയോ മറ്റോ ആയിരിക്കുമെന്നുള്ള ചിന്തയോട് കൂടി ഇരിക്കുക. ഓക്കെ, ഞാൻ അങ്ങനെ തിരിച്ച് വിളിക്കാറുണ്ട്. ഞാൻ കുറേ ആൾക്കാർ 10-20 വട്ടം വിളിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, വെറുതെ വിളിക്കുന്നതായിരിക്കും. ഓക്കെ, അധികം സമയം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നിൽ എൻ്റെ വാക്കുകളിൽ നിന്ന് വല്ല വിദ്വേഷവും നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ വല്ലാണ്ട് ഞാൻ സംസാരിച്ചു, അതിൻ്റെ ഒരു ശൈലിയാണ്, അല്ല എൻ്റെ ഒരു അതാണത്. ഓക്കെ, തീർച്ചയായും വിദ്യാഭ്യാസ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ടിപ്സ് ട്രിക്സ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വേണമെങ്കിൽ ചെയ്താൽ മതി സബ്സ്ക്രൈബ് കേട്ടോ. വേറെ വർത്താനൊന്നുമില്ല. ഇറ്റ്സ് MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്.